ഹലോ എല്ലാവർക്കും ജുബി സ്പെഷ്യലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, നാൻകെട്ടായുടെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമ്മളിപ്പോൾ ഇവിടെ മൈദ 16 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഞാനിവിടെ എല്ലാം ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. 16 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. അതോടൊപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ റവയുമാണ് എടുക്കുന്നത്. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇത് ക്രിസ്മസിനുണ്ടാക്കിയ റെസിപ്പിയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും വളരെ എളുപ്പം, പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഓവൻ ഇല്ലാത്തവർക്കും ഇതുണ്ടാക്കാം, പക്ഷെ ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നത്. 10 to 12 ടേബിൾ സ്പൂൺ വരെ ആകാം. ഓരോരുത്തരുടെ മധുരത്തിന് അളവനുസരിച്ച് നമുക്ക് 12 വരെ എടുക്കാം. ഇനി നമ്മൾ നെയ്യാണ് എടുക്കുന്നത്. നെയ്യും ഡാൽഡയും കൂടി ചേർന്നാണ് ഞാൻ എടുക്കുന്നത്. 8 ടേബിൾ സ്പൂണാണ് ഇത് ഇതിൻ്റെ അളവ്. അത് നല്ലതുപോലെ നമ്മൾ സോഫ്റ്റാക്കി എടുക്കണം. അത് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലൊരു മിക്സായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടേണ്ടതാണ്. അതുവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയും ഡാൽഡയും കൂടെ നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം, പക്ഷെ നല്ലതുപോലെ ഇളക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് കൈകൾ വെച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം, യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. നല്ല സ്മൂത്ത് സോഫ്റ്റായിട്ടുള്ള ഡവ് കിട്ടുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാം ഒന്ന് കമ്പൈൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ച് കുഴച്ച് വരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ ഇത് ഡ്രൈ ആയിട്ടായിരിക്കുന്നതെങ്കിൽ, നല്ലതുപോലെ കുഴഞ്ഞ് വരുന്നില്ലെങ്കിൽ, നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അഥവാ ഇത് ലൂസായി പോയെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നല്ല കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കി അമർത്തിയിട്ട് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാവുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് 150 ഡിഗ്രിയിൽ നമുക്ക് 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇതാണ് ക്രിസ്മസിന് ഞങ്ങളുണ്ടാക്കിയ നാൻകെട്ടായ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ വരുമ്പോൾ, അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ തിന്നാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് പറയുക.